നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പുതിയ സംവിധാനം ഉണ്ടായിരിക്കുകയാണ്. അതായത് സ്വതന്ത്രമായ ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്കുക, അതിൽ സംഘടിക്കുക, നേതൃത്വം കൊടുക്കുക, അവർ കുറേ കാര്യങ്ങൾ തീരുമാനിക്കുക, അതാണ് ഇവിടുത്തെ ശരിയെന്നുള്ള രീതിയിൽ നടപ്പിലാക്കുക. വി ഫോർ കൊച്ചിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മകളും അല്ലെങ്കിൽ പുതിയ ഡിജിറ്റൽ മീഡിയയുടെ സാധ്യതകൾ കണക്കിലെടുത്ത് അവരുടെ ഉള്ളിലുള്ള ഒരു രാഷ്ട്രീയം മറച്ചു വച്ചിട്ട് അതിലൂടെ ഞങ്ങൾ ഈ നാടിനു വേണ്ടി പോരാടുന്നവരാണ്, അല്ലെങ്കിൽ ഈ നാടിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്, ഈ നാടിനു വേണ്ടി എന്തും ത്യജിക്കാനും അതുപോലെ പ്രയത്നിക്കാനും തയ്യാറാണ് എന്ന തരത്തിൽ വ്യാജേന പുറത്തു വരുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനകൾ കുമിളുകൾ പോലെ വളരുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വി ഫോർ കൊച്ചി എന്ന് പറയുന്ന സംവിധാനമെന്ന് നിസ്സംശയം പറയേണ്ടി വരും. കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്രതീക്ഷിതമായി വൈറ്റിലയിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയ പാലം, ആ പാലത്തിന്റെ ഉദ്ഘാടനം വരുന്ന ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നടത്താൻ നിർവഹിച്ചിരുന്ന പാലത്തിലേക്ക് അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി അജ്ഞാതർ വരുന്നു, പാലത്തിന്റെ ബാരിക്കേഡ് മാറ്റിക്കൊടുക്കുന്നു, വാഹനങ്ങൾ കടന്നു പോകാൻ ആവശ്യപ്പെടുന്നു, കടന്നു ചെല്ലുന്നു, മറുഭാഗം ക്ലോസ് ചെയ്യുന്നു, മൊത്തം ഗതാഗത പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ആരാണ് കടത്തിവിട്ടതെന്ന് ചോദിച്ചാൽ വാഹനത്തിൽ ഇരിക്കുന്നവർക്കൊന്നും അറിയില്ല, ആരോ നിന്ന് പോകാൻ പറഞ്ഞു. അവസാനം പോലീസ് പരിശോധിച്ചു വന്നപ്പോൾ ഈ മുന്നിൽ പോയ രണ്ട് വാഹനങ്ങൾ വി ഫോർ കൊച്ചിയുടേതാണെന്ന്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകരുടെ വാഹനമാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് നടക്കുന്നുണ്ട്, വിവാദങ്ങൾ കത്തിപ്പടരുന്നുണ്ട്. മറുസൈഡിൽ ഇവർ ചെയ്തത് എന്തോ മഹാകാര്യമാണെന്ന് പിന്തുണയ്ക്കുന്നവരും അവർക്ക് വേണ്ടി തെരുവിൽ കോലാഹലങ്ങൾ ഇറക്കാൻ വേണ്ടി ചെറിയൊരു ന്യൂനപക്ഷവും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചായക്കുപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറയും ചില വിഭാഗക്കാർ. അതായത് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി അതിനകത്ത് ഒരു 1000, 10000 അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷമോ 1 ലക്ഷമോ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അഡ്മിൻമാർക്കൊരു വിചാരം വരും, ഞങ്ങൾ ഈ നാട്ടിൽ എന്തോ വലിയ സംഭവമാണെന്ന്. ഒരു തരത്തിലുള്ള ബാക്ക് സപ്പോർട്ടുകളൊന്നുമില്ല ഈ ഫേസ്ബുക്ക് പേജ് മാത്രമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലുമൊക്കെ വരാൻ പറയുമ്പോൾ കുറെ പേർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്, ചെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുക, അതിൽ എത്രത്തോളം ആള് പങ്കെടുക്കുന്നു, ആ ആള് ചിലപ്പോൾ ആയിരങ്ങളായിരിക്കും. ആ ആയിരങ്ങളെ നോക്കിയിട്ട് വിചാരിക്കും ഞാനിപ്പോൾ സംഭവമായി കഴിഞ്ഞു, ഇതാണ് കേരളം എന്നുള്ള ഒരു തോന്നലുണ്ട്. ആ തോന്നലിന്റെ ഭാഗമാണ് വി ഫോർ കേരള അല്ലെങ്കിൽ വി ഫോർ കൊച്ചി എന്ന് പറയുന്ന സംഘടനയുടെ പിന്നാമ്പുറം പറ്റി നടന്ന ഈ തോന്നിവാസത്തിനെ ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തിൽ പരിഗണിച്ചാൽ ഒരു കാലത്തും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ചില ഫേസ്ബുക്ക് വിദഗ്ധന്മാരുണ്ട്. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആരെയും എന്തും പറയാം, പച്ചയ്ക്ക് പറയാൻ, പഴുത്താൽ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേരുകളിൽ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ പറയുന്നുണ്ട്. അതിന്റെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി യുദ്ധം നയിക്കൂ, അല്ലെങ്കിൽ വി ഫോർ കൊച്ചി എന്ന സംഘടനയെ നിങ്ങൾ പിന്തുണയ്ക്കൂ എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ എന്ത് നിർമ്മാണ പ്രവർത്തനമോ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ വരുന്നോ അതെല്ലാം ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വരുന്നതാണ് എന്നുള്ളതൊക്കെ ഇവർ ഘോരം ഘോരം പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളുടെ ഒന്ന് പരിശോധിക്കണം, ചില രാഷ്ട്രീയങ്ങൾ അതിനകത്ത് കാണാനുണ്ട്. ഈ സ്വതന്ത്രരാണ് ഞങ്ങൾ, അതിന് ബലിയാടായിട്ടുള്ളവരല്ല, അല്ലെങ്കിൽ ഇതിന് വിധേയരായിട്ടുള്ളവരല്ല ഞങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന രാഷ്ട്രീയ ചിന്തയില്ലാത്തവരെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് ഇന്നലെ രാത്രി 12 മണിക്ക് അറസ്റ്റ് ചെയ്ത വ്യക്തിയുണ്ട്. അതായത് നിപുൺ ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി. നിപുൺ ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിയാൽ മതി എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമെന്ന് കൃത്യമായിട്ട് വെളിവാകുന്നുണ്ട്. അപ്പോ ലക്ഷ്യം രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയത്തിലേക്ക് എത്താൻ ഒരു വളഞ്ഞ വഴി, അത്രയേ ഉള്ളൂ. അല്ലാതെ കേരളത്തിന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശമെന്നും ഇവിടുത്തെ ഒരു സംഘടനകൾക്ക് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ചിലർ മനസ്സിലാക്കണം. അതായത് ഇവിടെ കാലാകാലങ്ങൾ നടക്കുന്ന ഒരു സംവിധാനമുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾക്ക് പരിഹരിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു, കൊണ്ടുവരാത്തതിന് പ്രശ്നമില്ല, കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവന്നതിന് ശേഷം ആ സംവിധാനത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മന്ത്രി ജി സുധാകരനോട് പോലും അന്വേഷിച്ചപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അന്തിമഘട്ടത്തിലാണ്, അതായത് ഡ്രെയിനേജ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ തീർക്കാനുണ്ട്, സിഗ്നലിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ തീർക്കാനുണ്ട്, അത്തരത്തിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ആ പാലവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, സ്ട്രീറ്റ് ലൈറ്റിന്റെ പരിപാടികളുണ്ട്. ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഓപ്പണാക്കാനിരിക്കുകയാണ്. കേവലം 3-4 ദിവസത്തെ പ്രശ്നം മാത്രമാണ്. ഈ 3-4 ദിവസത്തെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവർ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്ന തരത്തിൽ ഈ തരത്തിലുള്ള കോലാഹലങ്ങൾ തെരുവിൽ കാണിച്ചു കൂട്ടുന്നത്. ഇതിനെ പൊതുജനം ഒന്നടങ്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു തോന്നൽ ഇവർക്ക് ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? അതുണ്ടാക്കി കൊടുത്ത മറ്റാരുമല്ല, ചില ഫേസ്ബുക്ക് ജീവികളുണ്ട്. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ പറയുന്നതാണ് ഇവിടെ പൊതുജനത്തിന്റെ മുഴുവൻ ചിന്താഗതി, അല്ലെങ്കിൽ പൊതുജനം മുഴുവൻ സ്വീകരിക്കുന്നത് ഞങ്ങൾ പറയുന്ന വേദവാക്യങ്ങളാണെന്ന് ഇവർ കരുതുന്നുണ്ട്.
അതായത് അവർ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് 2K 3K അതായത് 3000 പേർ ഷെയർ ചെയ്യുകയും ഒരു 200,000 300,000 അല്ലെങ്കിൽ 1,000,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോയാണ് കേരളമെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. അത്തരം മൗഢന്മാരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളല്ല കേരളം, നിങ്ങളല്ല ഈ കേരളത്തെ ഈ രീതിയിൽ പടുത്തുയർത്തിയത്. മഹാത്മാഗാന്ധിയുടെ പേരൊക്കെ എടുത്തങ്ങ് ഉച്ചരിക്കുക, ഒരു എളുപ്പമില്ലല്ലോ. നാക്കിൽ എല്ലില്ലെന്ന് കരുതി വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ഇങ്ങനെ പറയാനായിട്ട്. ഏത് തരത്തിലുള്ള വലിയ മഹാനായിരുന്നാലും ശരി, നിങ്ങൾ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കും ഇവിടുത്തെ സംവിധാനങ്ങൾക്കും ജനാധിപത്യ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ്. അതിന് നിങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്, ഇത് ഞങ്ങൾക്കൊന്നും ബാധകമായിട്ടുള്ള കാര്യമല്ല, ഞങ്ങൾ ഭരണഘടനയെ മാനിക്കുന്നുണ്ട്. നിങ്ങൾ ഭരണഘടനയും നിയമത്തെയും ബാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ഉയരത്തിൽ നിൽക്കുന്നതാണ്, ഇതിനെല്ലാത്തിനെയും സന്തുലിതമായി കൊണ്ടുപോകാനാണ്, ഭരണ നിർവഹണത്തിനാണ് ഒരു സർക്കാരിനെ ജനാധിപത്യ രീതിയിൽ ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ആ സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കേണ്ടത്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടായെന്നിരിക്കാം. നിങ്ങൾ തെരുവിൽ വന്ന് മൊബൈലിൽ ലൈവ് ഇട്ടാണല്ലോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് പോലീസുകാരെ ചോദ്യം ചെയ്യുന്നു, ഒരു മൈക്കും ഒരു ഫോണും ഉണ്ടെങ്കിൽ ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ 10 പേർ അല്ലെങ്കിൽ 1000 പേർ ഒരു ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ജനപിന്തുണ ഉണ്ടെന്നൊക്കെ ഒരു തോന്നൽ വരുത്തിയതിന് ശേഷം തെരുവിൽ കിടന്ന് ഈ തോന്നിവാസം കാണിക്കുന്നവരെ റിമാൻഡ് ചെയ്ത് കാലാകാലങ്ങളിൽ ജയിലിൽ അടച്ചിട്ട് തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഈ തോന്നിവാസത്തിനെയൊന്നും കൂട്ടുപിടിക്കേണ്ട യാതൊരു കാര്യമില്ല. രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങളിപ്പോൾ ഈ പറയുന്ന V4 കൊച്ചിയും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണം നടത്തിയാണല്ലോ. എന്തായി നിങ്ങളുടെ ജനപിന്തുണ? എത്ര സീറ്റിൽ ജയിക്കാനായി? ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചതാണ്. അപ്പോ നിങ്ങൾ പറയുന്ന വലിയ സംഭവക്കാര് ഒരു വ്യക്തിയെ ജയിപ്പിച്ചെടുക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലാത്തവരാണ്. ഒരു കൂട്ടം ആൾക്കാരായിട്ട് വന്നാൽ ഞങ്ങൾ മാസാണ്, ഞങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നു എന്നൊക്കെ തോന്നിയാൽ അതൊക്കെ ഞങ്ങൾ കയ്യിൽ വെച്ചിരുന്നാ മതി എന്ന് മാത്രം തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഗെയിൽ വാതക പദ്ധതിയുടെ ഇതേപോലത്തെ ഒരു പ്രോജക്റ്റ് ആണ്. അവിടെ ആർക്കും തർക്കമില്ലല്ലോ, ഗെയിൽ പദ്ധതി ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയതും ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കിയ പദ്ധതിയുമായിരുന്നു. ആ പദ്ധതി നടപ്പാക്കി ഉദ്ഘാടനം ചെയ്യുന്നതുവരെ ഒരു പ്രശ്നവുമില്ല. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അത് ഉദ്ഘാടനം ചെയ്തു, ആ പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. സമാന രീതിയിലാണ് പൊതുനികുതി പണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗെയിൽ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കിയത്. അതും ഉദ്ഘാടനത്തിന് ശേഷം തന്നെയാണ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ പോകുന്നത്. അപ്പോ ആ പദ്ധതിയെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. CPM കാർ പണ്ട് ഈ പദ്ധതി എതിർത്തിരുന്നു. ഈ പറയുന്ന നിപുൺ ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇത് കിടപ്പുണ്ട്. CPM അത് പണ്ട് എതിർത്തിരുന്നു, ഇപ്പോൾ അവർ ചെയ്യുന്നത് വലിയ തെറ്റായിപ്പോയി. ഒരു കാലത്ത് അവർ അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്തെങ്കിൽ അത് തിരുത്തിയത് കൊണ്ട് നല്ല കാര്യമെന്നല്ലേ പറയുന്നത്. ഒരു കാലത്ത് അതിനെ തടസ്സപ്പെടുത്തി അത് എല്ലാ കാലത്തും ചെയ്യാത്തത് കൊണ്ട് അവർ ചെയ്തത് മഹാ അപരാധമായി. അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്തി അതിനെ ഈ നാടിന് വേണ്ട ഒരു പ്രോജക്റ്റായി മാറ്റി അതിനെ യാഥാർത്ഥ്യമാക്കിയതിനെ അഭിനന്ദിക്കുകയാണ് മര്യാദയോടെ അവർ ചെയ്യേണ്ടത്. ഇപ്പോ ഗെയിൽ ചെയ്തത് നല്ല കാര്യം, അല്ലെങ്കിൽ ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കി അത് പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമല്ല. അതിൽ നികുതിപ്പണത്തിന്റെ കാര്യം ഒന്നും ഉദിക്കുന്നതുമില്ല. ഇപ്പോ നേരെ മറിച്ചൊരു പാലം പൂർണ്ണമായിട്ട് സർക്കാർ ചെലവിൽ, അതായത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പാലത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനവും ഗവൺമെന്റ് പൂർത്തീകരിച്ചത്. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10-11 മാസക്കാലമായിട്ട് കൊറോണ വന്നതിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അപ്പടി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികൾ നിർമ്മാണ പ്രവർത്തന മേഖലയിൽ നിന്ന് ഉൾവലിഞ്ഞ സന്ദർഭത്തിലെല്ലാം ഇതിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ തീരുന്ന ഒരു സാഹചര്യം വന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനും പെരുമാറ്റച്ചട്ടം ഒരു വിഘ്നമായി വന്നതിനെ തുടർന്ന് അപ്പോഴും നടന്നില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അത് യാഥാർത്ഥ്യമാകാറായതോടെ പലരും ഇപ്പൊ ജനങ്ങളുടെ പ്രശ്നം എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അത് ജനങ്ങളുടെ പണമാണ് അല്ലെങ്കിൽ നികുതി പണമാണ്, ഇതൊക്കെ എല്ലാ സർക്കാരും കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഏത് സർക്കാരാണ് ഇത്തരത്തിൽ ഒരു പാലം നിർമ്മിച്ചിട്ട് ജനങ്ങളുടെ പരിപാടിയാണ് നിങ്ങളങ്ങ് കയറിപ്പോയിക്കോളൂ, ജനമാണ് ഉദ്ഘാടനം ചെയ്യേണ്ടെന്നുള്ള കാര്യം. പിന്നെ മനോരമ പത്രവും കൂടി അതിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അച്ചായന്മാരോട് മനോരമ പത്രത്തിനുള്ള ഒരു സ്നേഹം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതായത് സർക്കാരിനോടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധവും ഒപ്പം നസ്രാണികളോടുള്ള സ്നേഹവും കൊണ്ട് മനോരമ V4 കൊച്ചി അങ്ങ് പൊലിപ്പിച്ചെഴുതുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. തോന്നിയവസം കാണിച്ചാൽ അത് തോന്നിയവസം തന്നെയാണ്. ഗവൺമെന്റ് സംവിധാനത്തിൽ അത് ഈ അടുത്ത കാലത്തൊന്നും തുറക്കില്ല, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടും ഇനി ഒരു 10 മാസം കഴിയും അത് തുറക്കാനെന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്നതിൽ അതൊരു മര്യാദയാണെന്ന് പറയാം. ഇത് 4 ദിവസം കൂടി കാത്തിരിക്കാൻ അവർക്കങ്ങ് ഒന്നിനും പറ്റത്തില്ല. അതായത് ഇപ്പൊ തന്നെ തുറക്കണം,
ഞങ്ങൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുകയാണ്, ജനങ്ങൾ ചെയ്ത കാര്യത്തെ ജനങ്ങളാണ് ചെയ്യാനൊക്കെ പറയാൻ ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ പൊതുജനം തന്നെയാണ്. നിങ്ങളെ പോലെ എല്ലാവരും പറയാനിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ഞങ്ങളാണ് കുറച്ചു പേർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള തോന്നൽ വരുത്തുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. അതും കൃത്യമായ രാഷ്ട്രീയ ഇടപെടലിന്റെ പേരിൽ. അല്ലാതെ ആംബുലൻസിൽ വന്നവരല്ല പ്രതിഷേധിച്ചത്. കൃത്യമായി ആ മേഖലയിൽ ഈ പാലം ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി അതൊരു സർക്കാരിനോ ചില വ്യക്തികൾക്കോ കൂടുതൽ പ്രതിച്ഛായ നൽകുമെന്ന തോന്നലുണ്ടായപ്പോഴാണ് കോൺഗ്രസിനോടൊരു മാനസികമായ അടുപ്പമുള്ള ഒരു വിഭാഗക്കാർ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ആ V4 കൊച്ചിക്കാരാണ്, രാഷ്ട്രീയമില്ലാന്നുള്ള. ആരാ പറഞ്ഞു നിങ്ങൾക്ക് രാഷ്ട്രീയമില്ലാന്ന്? നിങ്ങളെല്ലാം കോൺഗ്രസ് അനുഭാവമുള്ളവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസിന് വേണ്ടിയാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു പുതിയ സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ജോലിയിടണമെന്നില്ല. നിങ്ങൾ അന്തസ്സോടുകൂടി പുറത്തിറങ്ങി നിന്നിട്ട് പറയൂ ഞങ്ങളിതാ ഒരു പുതിയ സംഘടനയാണ്, സ്വതന്ത്ര സംഘടനയാണെന്ന്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞു തെളിയിക്കാൻ പോയതിന്റെ ദുരനുഭവം ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ പിന്നാലെയാണ് പുതിയ നീക്കവുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ സർക്കാർ വളരെ ശക്തിയുക്തം തന്നെ നേരിടേണ്ടതുണ്ട്. അതിൽ എത്രത്തോളം ജനകീയ പ്രക്ഷോഭം ഉണ്ടായാലും അതിനെയൊന്നും കണക്കാക്കേണ്ടതില്ല. ഈ പറയപ്പെടുന്ന ഒരു തരത്തിലും സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള ഇവരുടെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടെന്ന് സർക്കാർ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ചില ഗിമ്മിക്സുകൾ കാണിക്കുക, അതായത് ചീപ്പ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗക്കാരാണ്. പാലത്തിൽ പോയി കിടന്ന് ഉരുളുക, എന്ത് തോന്നിയവാസവും കാണിച്ചിട്ട് ഞാനാണ് ഇവിടുത്തെ പൊതുജന സേവകൻ അല്ലെങ്കിൽ പൊതുജനങ്ങളോട് വലിയ താല്പര്യം കാണിക്കുന്നു എന്ന് പറയുന്ന ചില ഒളിപ്പില്ലാത്തവന്മാരുടെ ഇടപെടൽ മാത്രമായിട്ട് മാറണം ഇതിനെ കാണാൻ. ഇതിനെതിരെ ശക്തമായ ഇടപെടൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്.